തന്നെ തീവ്രവാദി എന്ന് വിളിച്ച കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്ക് മാനസിക ചികിത്സ നൽകണം. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഹുബ്ബള്ളി കലാപകാരികളുടെ കേസുകൾ പിൻവലിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിനെതിരെ ബി ജെ പി നേതാവ് വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് സിദ്ധരാമയ്യ പ്രഹ്ലാദ് ജോഷിയെ തീവ്രവാദിയെന്ന് വിശേഷിപ്പിച്ചത്. പ്രഹ്ലാദ് ജോഷിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: വിവേകമില്ലാത്ത വില കുറഞ്ഞ തരത്തിലുള്ള പ്രതികരണമാണ് സിദ്ധരാമയ്യയുടേത്. കർണാടക മുഖ്യമന്ത്രിക്ക് സമനില നഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹത്തിന് ചികിത്സ ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. സിദ്ധരാമയ്യ വിഷമത്തിലായിരിക്കുന്നുവെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒരാൾ ഇത്രയും അധപതിക്കരുത്. രാഷ്ട്രീയത്തിൽ അധികാരം വരും പോകും, എന്നാൽ അദ്ദേഹം ഓരോ ദിവസവും അധികാരം നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുന്നു. അത്രയും വലിയ പ്രഹരമാണ് ഹൈക്കോടതി കർണാടക സർക്കാരിന് നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മൂട അഴിമതി കേസിൽ മുങ്ങി നിൽക്കുകയാണ് സിദ്ധരാമയ്യ. ഭൂമി ഇടപാട് ക്രമക്കേട് നടത്തിയെന്ന ആരോപണത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ അന്വേഷണം നടത്തി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ലോകായുക്ത പോലീസിന് ജനപ്രതിനിധികളുടെ പ്രത്യേക കോടതി നിർദ്ദേശം നൽകിയിരുന്നു. അഴിമതി നിരോധന നിയമപ്രകാരം മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിച്ചതിനെ തുടർന്നാണിത്. അന്വേഷണത്തിന് ഗവർണർ താവർചന്ദ് ഗലോട്ട് നൽകിയ അനുമതി ചോദ്യം ചെയ്ത് സിദ്ധരാമയ്യ സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. മൈസൂരു നഗരവികസന അതോറിറ്റി ഭൂമി ഇടപാട് കേസിൽ തന്നെ വിചാരണ ചെയ്യാനുള്ള ഗവർണറുടെ തീരുമാനത്തിനെതിരെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഹർജി നൽകിയത് വിലക്കിയതോടെ യാതൊരു വിലയുമില്ലാതായി അദ്ദേഹത്തിന്. പ്രവർത്തകർ സമർപ്പിച്ച ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഗവർണർ പ്രോസിക്യൂഷന് അനുമതി നൽകിയത്. അസാധാരണമായ സാഹചര്യങ്ങളിൽ ഗവർണർക്ക് സ്വന്തം നിലയിൽ തീരുമാനങ്ങൾ എടുക്കാമെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. ഇതോടെ സിദ്ധരാമയ്യയുടെ പ്രതീക്ഷകൾ അവസാനിച്ചു. ഭരണഘടനയുടെ 163 അനുച്ഛേദം അനുശാസിക്കുന്ന പ്രകാരം മന്ത്രിസഭയുടെ ഉപദേശത്തിന് പിൻബലമില്ലാതെയാണ് ഗവർണർ പ്രോസിക്യൂഷന് അനുമതി നൽകിയതെന്നായിരുന്നു സിദ്ധരാമയ്യയുടെ വാദം. എന്നാൽ അത് വിലപ്പോയില്ല. സിദ്ധരാമയ്യയുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന വാളാണ് മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി അഥവാ മൂട ഭൂമി ഇടപാട് കേസ്. മൂട ഏറ്റെടുത്ത ഭൂമിക്ക് പകരം അതിനേക്കാൾ മൂല്യമേറിയ ഭൂമി പകരം നൽകി എന്നതാണ് മൂട അഴിമതി. സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിയിൽ നിന്ന് മൂട 3.2 ഏക്കർ ഭൂമി ഏറ്റെടുക്കുകയും അതിനു പകരമായി കണ്ണായ സ്ഥലത്ത് 14 പ്ലോട്ടുകൾ പകരം നൽകിയെന്നുമാണ് ആരോപണം. പാർവതിയിൽ നിന്ന് ഏറ്റെടുത്ത സ്ഥലത്തേക്കാൾ 10 മടങ്ങ് വിലയുള്ള ഭൂമിയാണ് അവർക്ക് പകരം നൽകിയെന്നാണ് വിമർശനം ഉയർന്നിരിക്കുന്നത്. 3000 കോടി മുതൽ 4000 കോടി രൂപയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നതെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്. മലയാളിയായി സാമൂഹിക പ്രവർത്തകർ ടി ജെ എബ്രഹാം ഉൾപ്പെടെ 3 പേരാണ് മൂട ഇടപാടിൽ ക്രമക്കേട് ആരോപിച്ച് രംഗത്തെത്തിയത്. എബ്രഹാമിന്റെ പരാതിയിൽ സിദ്ധരാമയ്യ, അദ്ദേഹത്തിന്റെ ഭാര്യ, മകൻ, മൂടയിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുടെ പേരുമുണ്ടായിരുന്നു. മൈസൂരിൽ 14 പ്ലോട്ടുകൾ പാർവതിക്ക് അനുവദിച്ചത് നിയമാനുസൃതം അല്ലെന്നും 45 കോടിയുടെ നഷ്ടമുണ്ടാക്കിയെന്നും അദ്ദേഹം പരാതിയിൽ ആരോപിച്ചിരുന്നു. അതേസമയം 1998 ഭാര്യയ്ക്ക് അവരുടെ സഹോദരൻ സമ്മാനിച്ചതാണ് ആരോപണ വിധേയമായ കൈമാറ്റത്തിൽ ഉൾപ്പെട്ട ഭൂമിയെന്നാണ് സിദ്ധരാമയ്യയുടെ വാദം. എന്നാൽ ഈ വാദം തെറ്റാണെന്നും മല്ലികാർജുന സ്വാമി അനധികൃതമായാണ് ഈ ഭൂമി സ്വന്തമാക്കിയതെന്നും വ്യാജരേഖകൾ ഇതിനായി ഉപയോഗപ്പെടുത്തിയെന്നും മറ്റൊരു സാമൂഹിക പ്രവർത്തകൻ സ്നേഹമായി കൃഷ്ണ ആരോപിക്കുന്നു. 2014 സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിരിക്കെയാണ് പാർവതിക്ക് ഭൂമി അനുവദിച്ചു കൊടുത്തത്. ഇങ്ങനെ വിവാദ നേരിലാണെങ്കിലും അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല സിദ്ധരാമയ്യക്ക്. വെബ് ഡെസ്ക്, കർമ്മ ന്യൂസ്.